നമ്മൾ ഇന്ന് പഠിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ 3-ാം ഭാഗമാണ്. രക്ഷ: പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്. ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഓഫീസർമാരുടെ ഫോൺ, ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. ലക്ഷ്യം വീട് പദ്ധതി: കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ അർഹരായവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതി. ലഹരിമുക്ത കേരളം: സംസ്ഥാന എക്സൈസ് വകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി. ലാഭപ്രഭ: KCB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പരിപാടി. ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുതി ഉപഭോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുക എന്ന പദ്ധതി. ലിപ്പ്: ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിലേക്കായി വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതി. ലിംഗ അവബോധ പരിപാടി: സ്ത്രീധനം, ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് നിയമോപദേശവും ബോധവൽക്കരണവും നടത്തുകയാണ് ലക്ഷ്യം. ലൈഫ്: കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ഭൂരഹിതർക്കും ഭവനരഹിതരായവർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.30 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ച് നൽകുകയാണ് ലക്ഷ്യം. വനശ്രീ: വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വഴിയോരം: കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി. വയോമിത്രം: വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. സാമൂഹ്യ നീതി വകുപ്പാണ് നടപ്പിലാക്കുന്നത്. വയോമധുരം: BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി. വെർച്വൽ ലൂപ്പ് പദ്ധതി: കവലകളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്തുവാനുള്ള കേരള ഗതാഗത വകുപ്പിൻ്റെ പദ്ധതി. വാത്സല്യ നിധി: നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LIC നിക്ഷേപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതി. വീക്കാൻ സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി വർജന മനോഭാവമുണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് പരിപാടിയുടെ ലക്ഷ്യം. വി കെയർ: വ്യക്തി സന്നദ്ധ സംഘടന, ഫൗണ്ടേഷൻ, പൊതുമേഖല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി സഹായമർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതി. സർക്കാർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സേവകർ എന്നിവയുടെ കൂട്ടായ്മയിലൂടെ സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവന ശൃംഖല ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. വിശപ്പുരഹിത നഗരം: ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി. വികലാംഗ സദനം: വികലാംഗരായവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം. വനിതകൾക്കായി തിരുവനന്തപുരത്തും എറണാകുളത്തും പുരുഷന്മാർക്കായി കോഴിക്കോട്ടും പ്രവർത്തിച്ചു വരുന്നു.